അപ്പൊ ആരെങ്കിലും നമ്മുടെ കാറ് കുത്തിത്തുറക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ കാറിന്റെ ചുറ്റും ഉള്ള വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അത് നമ്മുടെ ഇൻഷുറൻസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ കുറവായിട്ട് കിട്ടും. സാധനം അതിന്റെ ഫ്രണ്ടിൽ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു മിററായിട്ട് ഫങ്ഷൻ ചെയ്യും. അതേസമയം ഇതിനകത്ത് നമ്മുടെ ഔട്ട്ലെറ്റും കാര്യങ്ങളുണ്ട്. ഒരു ഫ്രണ്ട് ക്യാമറ ഇത് അവിടെ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാമറ. 12 വോൾട്ട് സോക്കറ്റിൽ നിന്ന് നമുക്ക് എല്ലാ വ്യൂയും കറക്റ്റായിട്ട് കിട്ടും. സോ നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇടുമ്പം ഞാൻ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുവാണ്. അപ്പം ക്യാമറയിൽ ബാക്കപ്പ് വ്യൂ വരുന്നുണ്ടാവും. സി എല്ലാവർക്കും വ്ലോഗർ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. നമുക്ക് ഒരു ബെസ്റ്റ് വൈക്ക് ക്ലിപ്പിൻ്റെ ഒരു ഡാഷ് ക്യാം റെക്കോർഡർ അല്ലെങ്കിൽ റിയർ വ്യൂ ക്യാമറ മിറർ ക്യാമറ സെറ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. ആമസോണിൽ $45 നമ്മുടെ ഈ ബെസ്റ്റ് വൈക്ക് ക്ലിപ്പിൻ്റെ ഡാഷ് ക്യാം റെക്കോർഡറിനുള്ളത്. ഒരു കാറ് ഏതുതരത്തിലുള്ള പഴയ കാറാണേലും അതിലൊരു സിഗരറ്റ് ചാർജർ അല്ലെങ്കിൽ കാർ ചാർജർ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റർ ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം മാത്രം മതി നമ്മുടെ കാറിനെ ഒരു റിയർ വ്യൂ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. വെഹിക്കിൾ ബാക്ക് ബോക്സ് DVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഇത് 1080p അല്ലെങ്കിൽ HD ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാർ ഏതെങ്കിലും കൊളീഷനൊക്കെ ഏർപ്പെടുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡിങ് പറ്റും. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ വാൻഡലിസം, ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ കാറ് കുത്തിത്തുറക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ കാറിൻ്റെ ചുറ്റും ഉള്ള വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഇൻഷുറൻസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ കുറവായിട്ട് കിട്ടും. അപ്പം 4.3 inch TFT ക്യാമറയാണുള്ളത് അല്ലെങ്കിൽ മോണിറ്റർ ആണുള്ളത്. ഫുൾ HD അല്ലെങ്കിൽ 1080p ഫുൾ HD റെക്കോർഡിംഗ് ആണുള്ളത്. വൈഡ് ആംഗിൾ ലെൻസ് ആണുള്ളത്. ഒരു ഫ്രണ്ട് ക്യാമറയുണ്ട്, അതുപോലെ തന്നെ ഒരു റിവർ വ്യൂ ക്യാമറയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 170 degrees നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാൽ ബാക്കപ്പ് ക്യാമറ ആണെങ്കിൽ നമുക്ക് 140 degrees വരെ നമുക്ക് സെറ്റ് ചെയ്യാം. നൈറ്റ് വിഷൻ ഉണ്ട്. അപ്പം രാത്രിയിൽ കാറ് പാർക്കിങ്ങിനൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു DVR ആണിത്. പിന്നെ സപ്പോർട്ട് 32 GB കാർഡ് വരെ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യും. പിന്നെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും നടന്നു പോകുമോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. പിന്നെ സൈക്ലിക് റെക്കോർഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ G സെൻസർ ഉണ്ട്. അപ്പം പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ വ്യൂ മിറർ ഡ്യുവൽ ചാനൽ റെക്കോർഡാണ്. പ്രൊഡക്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ 170 level ഈസ് വെരി വൈഡ് ഫുൾ HD റെക്കോർഡിംഗ്. G സെൻസർ ബിൽറ്റ് ഇൻ. ഡിസ്പ്ലേ സൈസ് 4.3 inch TFT മോണിറ്റർ ആണുള്ളത്. ഡിസ്പ്ലേ ക്യാമറ ലെൻസ് 170A+ ലെവൽ ലെൻസ്. ലാംഗ്വേജ് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. ഫയൽ ഫോർമാറ്റ് MOV ആണ്. വീഡിയോ റെസൊല്യൂഷൻ 180p ആണ്. വീഡിയോ ഫോർമാറ്റ് H.264. അതുപോലെ തന്നെ ഓഡിയോ AAC ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇഫക്റ്റ് ഓഫ് കളർ സ്റ്റാൻഡേർഡ്. ലൂപ്പ് വീഡിയോ സീംലെസ് ലൂപ്പ് വീഡിയോ, നോ ലീക്കേജ്. കാർ സ്വിച്ച് മെഷീൻ സപ്പോർട്ട്. മോഷൻ ഡിറ്റക്ഷൻ ഫംഗ്ഷൻ സപ്പോർട്ട്. ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരിയർ മീഡിയം ബിൽറ്റ് ഇൻ ആണ്. ഫോട്ടോ 500 MB ആണ് എടുക്കുന്നത്. ഫോട്ടോ ഫോർമാറ്റ് JPEG ഫോർമാറ്റ് ആണ്. മെമ്മറി കാർഡ് മാക്സിമം 32 GB TF ആണ്. മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യും. സൗണ്ട് ബിൽറ്റ് ഇൻ ആണ്. പാർക്കിംഗ് കൺട്രോൾ സപ്പോർട്ടാണ്. വീഡിയോ ഫോർമാറ്റ് PAL അല്ലെങ്കിൽ NTSC സപ്പോർട്ട് ചെയ്യുന്നത്. കറണ്ട് ഫ്രീക്വൻസി 50 Hz. USB ഫംഗ്ഷൻ വർക്ക് ചെയ്യും. പവർ ഇന്റർഫേസ് ഉണ്ട്. 12-24 volts. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കാർ സിഗരറ്റ് ചാർജർ അല്ലെങ്കിൽ കാർ ചാർജർ ഔട്ട്ലെറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് പവർ ഔട്ട്ലെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബാറ്ററി ദേർസ് എ ബിൽറ്റ് ഇൻ ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണെങ്കിൽ ആ ബിൽറ്റ് ഇൻ ബാറ്ററി അധികം സപ്പോർട്ട് ചെയ്യില്ല, കുറേ നേരം സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് റിവ്യൂ വായിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണിത്.
ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു യൂസർ മാനുവൽ ഉണ്ട്, നമുക്ക് കാണാം. ഈ സംഭവമാണ് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ പവർ ഔട്ട്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം. നാട്ടിലെ പഴയ കാറ്, പഴയ മോഡൽ കാറൊക്കെ ഉണ്ട്, അതിന് ബാക്കപ്പ് ക്യാമറ ഇല്ല എന്ന് വരുവാണെങ്കിൽ ഈ ഒരു സംഭവം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ചാർജറിനകത്തേക്ക് കുത്തുന്ന മോഡം. സോ ഇതാണ് നമ്മുടെ മിറർ ക്യാമറ. ഇതിൻ്റെ ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ഇതാണ് അതിൻ്റെ ബാക്കപ്പ് ക്യാമറ. ഈ വയറിങ് നമ്മൾ ഇത് നമ്മൾ ഈ ക്യാമറ നമ്മൾ നമ്മുടെ നമ്പർ പ്ലേറ്റിനവിടെ സ്ക്രൂ ചെയ്യണം. അപ്പം ഇത് വാട്ടർ റെസിസ്റ്റൻറ്റും അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റേഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇത് സ്ക്രൂ ചെയ്ത് അവിടെ പിടിപ്പിക്കുന്നതാണ് നല്ലത്. അതിനുള്ള സ്ക്രൂ നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വയറിങ് നമ്മുടെ കാറിൻ്റെ പുറകിൽ നമ്മൾ ഫ്രണ്ടിലാണല്ലോ നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ഉള്ളത്, ചാർജർ ഉള്ളത്. അവിടെ കുത്തിക്കഴിഞ്ഞ് ഇത് നമ്മൾ ഡാഷ് ക്യാമിന് മുകളിൽ കൂടെ, അതായത് നമ്മുടെ ബോഡി നമ്മുടെ മിററിൻ്റെ അവിടുന്ന് ബോഡിൻ്റെ അതിൽ ഇറക്കി കാറിൻ്റെ സൈഡിൽ കൂടെ ഈ വയറിട്ടിട്ട് ഈ ക്യാമറ പുറകിൽ പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ വളരെ ഈസി സെറ്റപ്പാണ്. അപ്പം നമ്മുടെ നാട്ടിൽ പഴയ കാറൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ക്യാമറ, ഇത് DVR ഫംഗ്ഷൻ ഉള്ളതാണ്. അപ്പം ഡിജിറ്റലായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യും. ഇനി നമുക്ക് കാറിൻ്റെ അകത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കാറ് പോകുമ്പോൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചിത്രീകരിക്കണം, അല്ലെങ്കിൽ വാൻഡലിസം തടയണം, അല്ലെങ്കിൽ നമ്മുടെ കാറിന് ആരെങ്കിലും അള്ളു വെക്കാൻ വരുന്നുണ്ടോ എന്ന് കാണണം, അല്ലെങ്കിൽ നമ്മുടെ കാറ് വേറെ ഒരാൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൽ ഇടിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ടു, ആ അപകടം നമ്മുടെ പ്രശ്നമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളൊരു തെളിവായിട്ടൊക്കെ ഈ DVR റെക്കോർഡിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്ര സാധനങ്ങളാണ് ഈ പാക്കിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു മെമ്മറി കാർഡ് ഇല്ല, മെമ്മറി കാർഡ് നമ്മൾ വേറെ ആയിട്ട് മേടിക്കണം. നമ്മുടെ സിഗരറ്റ് ലൈറ്റർ ചാർജർ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ ക്യാമറ കണക്ട് ചെയ്തു. ഈ ക്യാമറ വയറിങ് സീ ദാറ്റ്സ് ദ ക്യാമറ. ഈ വയറിങ് ഞാനിതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിനുള്ളിൽ കൂടെ ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വയറ് ഫീഡ് ചെയ്ത് പുറത്ത് ട്രങ്കിനുള്ളിൽ വന്നു. ട്രങ്കിനുള്ളിൽ കൂടി കയറി ക്യാമറയുടെ ഒരു വശം നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ ബാക്ക് ലൈറ്റിൽ അതിൻ്റെ പോസിറ്റീവായിട്ട് അതിൻ്റെ ചുമല ലൈറ്റ് കത്തിച്ചു. അതിനുശേഷം ക്യാമറ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ക്യാമറ ബാക്ക് ലൈറ്റിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യും, നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ദ ക്യാമറ, ബാക്ക് ലൈറ്റ് ക്യാമറ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കൂടെ വയറ് വലിക്കുക, ഇവിടെ ടെയിൽ ലൈറ്റിൻ്റെ പോസിറ്റീവുമായിട്ട് ഇതിൻ്റെ ചുമല വയറ് കണക്ട് ചെയ്യുക. സോ അപ്പോൾ ഗൈസ്, നമ്മുടെ കാറിന് നമുക്കൊരു ബാക്കപ്പ് ക്യാമറ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ഓൾഡ് കാറാണെങ്കിൽ ആ കാറ് നമുക്ക് കുറച്ച് സേഫ്റ്റി ഫീച്ചറൊക്കെ വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ പാർക്കിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ വാൻഡലിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി നമ്മുടെ ഈ ഡാഷ് ക്യാം എങ്ങനെ സഹായിക്കുന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ കുറച്ച് രാത്രി ഞാൻ സെറ്റ് ചെയ്ത് പോകും, വൈകുന്നേരമാണ് തുടങ്ങിയത്. സോ ഹാൻഡ് സാനിറ്റൈസർ ഇരിപ്പുണ്ട്, അത് വിട്ടിട്ട് കളിയില്ല. അപ്പം നമ്മുടെ 12 volt സോക്കറ്റിൽ നിന്ന് എനിക്കൊരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ വെച്ച് ഞാനിവിടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ സെയിം സംഭവം തന്നെയാണ് ഞാൻ നമ്മുടെ ഡാഷ് ക്യാമും കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡാഷ് ക്യാം നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി വണക്കാം.
സീ ക്യാമറയിൽ ഇത് ഫ്രണ്ടും ബാക്കും കാണിക്കുന്നുണ്ട്. കുറച്ച് ഞാൻ താത്തിയൊക്കെ നല്ലത് കാണാൻ പറ്റുള്ളൂ. ക്യാമറയുടെ പകുതിയേ ഉള്ളൂ, പകുതിയിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്കി ഭാഗവും. ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ബാക്കി വ്യൂ. അപ്പം ഇതിൻ്റെ വയർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറകിലെത്തിച്ച് ട്രങ്കിനുള്ളിൽ ചെന്നിട്ട് ട്രങ്കിന് പുറകിലാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഞാൻ കാണിച്ചുതരാം. സോ നമ്മൾ റിവേഴ്സ് ഗിയറിലിടുമ്പം, ഞാൻ റിവേഴ്സ് ഗിയറിലേക്ക് ഇടുവാണ്. അപ്പം ക്യാമറയിൽ ബാക്കപ്പ് വ്യൂ ഇരുന്നുണ്ടാവും. സി നമുക്കൊരു ചെറിയ ഡ്രൈവിന് പോകാം. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ വ്യൂ ആണ് കാണുന്നത് നമുക്ക് നോക്കാം. ശരിക്കും ബാക്കപ്പ് ക്യാമറ നല്ല ഒരു വണ്ടി ഇടിക്കും എന്നുള്ളൊരു പേടി വേണ്ട. നമുക്ക് ഫ്രണ്ട് വേണോ ബാക്ക് വേണോ, പോകുന്ന വഴി നമുക്ക് ഫ്രണ്ട് വ്യൂ മാത്രം മതി അല്ലെങ്കിൽ ബാക്ക് വ്യൂ മാത്രം മതി അല്ല നമുക്ക് സെറ്റ് ചെയ്യാം. ബ്രൈറ്റ്നസ്, മോഷൻ ഡിറ്റൻഷൻ, മോഷൻ ഡിറ്റക്ഷൻ, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. നമ്മൾ ഡ്രൈവ് പോവാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഈ ക്യാമറയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ റെക്കോർഡാണ്, നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഈ വ്യൂ വേണമെങ്കിൽ നമുക്ക് ഈ മെമ്മറി കാർഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ മെമ്മറി കാർഡ് എടുക്കാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ക്യാമറ കൊണ്ട് എല്ലാ ബാക്ക് വ്യൂ ഫ്രണ്ട് വ്യൂ കാണിക്കുന്നു. ഈ ഡാഷ് ക്യാമിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു ഇന്നത്തെ. ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ സെറ്റപ്പിനെ കുറിച്ച്, ഇതെങ്ങനെയാണ് നമ്മുടെ കാറിൽ പിടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അപ്പം അൻ്റിൽ ദാറ്റ് ഇറ്റ്സ് ജോൺ സൈനിങ് ഓഫ് ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ.